നമസ്കാരം തിരുവനന്തപുരം നഗരപ്രദേശത്തെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമായി ഇന്നലെ രാത്രിയോടുകൂടിയാണ് കുടിവെള്ള വിതരണം പൂർണ്ണമായി നഗരത്തിൽ പുനഃസ്ഥാപിച്ചത് പമ്പിംഗ് പുനരാരംഭിച്ചതോടെ നഗരത്തിലെ ഭൂരിഭാഗം വാർഡുകളിലും ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വെള്ളമെത്തിയിരുന്നു ഉയർന്ന പ്രദേശങ്ങളിൽ രാത്രിയോടെ വെള്ളമെത്തി വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്താതെ അശാസ്ത്രീയമായി പൈപ്പ് ലൈനുകളുടെ അലൈൻമെൻറ്റ് മാറ്റിയത് അഞ്ച് ദിവസമാണ് നഗരവാസികളെ വലച്ചത് പ്രതിസന്ധി അയഞ്ഞെങ്കിലും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ഇടത് എം എൽ എമാരുടെ ഉൾപ്പെടെ ആവശ്യത്തിൽ എന്ത് നടപടിയുണ്ടാകും എന്നാണ് ഇനി അറിയാനുള്ളത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ വാട്ടർലൈൻ അലൈൻമെന്റ് മാറ്റിയ സ്ഥലങ്ങളിൽ ഇനിയും കുടിവെള്ളമില്ലാത്ത അവസ്ഥ തുടരുമെന്നാണ് റിപ്പോർട്ട് ഞായറാഴ്ച പുലർച്ചെയോടെയാണ് ആദ്യം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളമെത്തി തുടങ്ങിയത് എന്നാൽ ഇന്നലെ വൈകിട്ട് വരെയും ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളമെത്തിയിരുന്നില്ല നേമം മേലാങ്കോട് വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം ഭാഗങ്ങളിൽ ഇന്നലെയാണ് വെള്ളമെത്തിയത് പി ടി പി നഗർ വാട്ടർ അതോറിറ്റി ഓഫീസുകൾക്ക് കീഴിലെ വാർഡുകളിലും ഇന്നലെ രാത്രിയോടെയാണ് വെള്ളമെത്തിയത് കുടിവെള്ള വിതരണം മുടങ്ങിയതിനു പിന്നിൽ സർക്കാരിൻ്റെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി ഗൗരവമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം കുടിവെള്ളം മുടങ്ങിയപ്പോൾ ബദൽ മാർഗം സ്വീകരിക്കുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടു എന്നും വി ഡി സതീശൻ പ്രതികരിച്ചു സർക്കാരും കോർപ്പറേഷനും അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും സതീശൻ ആവശ്യപ്പെട്ടിരുന്നു നഗരത്തിലെ നാൽപ്പത്തിയഞ്ച് വാർഡുകളിലാണ് കുടിവെള്ളം കിട്ടാതായത് ഇന്നലെ മണിക്ക് പമ്പിംഗ് ആരംഭിക്കാൻ കഴിയും എന്നാണ് മന്ത്രി പറഞ്ഞത് പക്ഷേ അത് സാധിച്ചില്ല എപ്പോൾ പമ്പിംഗ് ആരംഭിക്കാൻ കഴിയും എന്നതിൽ ഒരു വ്യക്തതയും ഉണ്ടായില്ല പക്ഷേ രാത്രിയോടുകൂടി തന്നെ പമ്പിങ് ആരംഭിക്കാനും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞു കുറ്റകരമായ അനാസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പരാതിയുണ്ട് ടാങ്കറിൽ കൊണ്ടുവരുന്ന ജലം ഒന്നിനും തികഞ്ഞിരുന്നില്ല തന്നെ പലർക്കും ലഭിക്കുന്നുമുണ്ടായിരുന്നില്ല നഗരവാസികൾ പലരും വീട് വിട്ടു പോകേണ്ട അവസ്ഥയിൽ എത്തിയിരുന്നു സ്കൂളിൽ പോകേണ്ട കുട്ടികളുടെയും ജോലിക്ക് പോകേണ്ടവരുടെയും ഒക്കെ സ്ഥിതി ദയനീയമായിരുന്നു കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രതിസന്ധി ഉടൻ പരിഹരിക്കപ്പെടും എന്നായിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത് പക്ഷേ അഞ്ച് ദിവസം എടുത്തു അതൊന്നും പരിഹരിക്കാൻ വാൽവിലുണ്ടായ തകരാറാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് റിപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തുമായിരുന്നു എന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഒരു പൈപ്പ് കൂടി ജോയിൻ ചെയ്താൽ മതി ഇത്രയും സമയമെടുക്കുമെന്ന് കരുതിയില്ല എന്നുമൊക്കെയാണ് റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചത് തലസ്ഥാന നഗരിയിൽ കുടിവെള്ളം മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും മന്ത്രി വിളിച്ചു ചേർത്തിരുന്നു പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉന്നതതല ഉദ്യോഗസ്ഥ യോഗത്തിൽ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യും അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുമ്പോൾ മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ആവശ്യത്തിന്റെ മുന്നറിയിപ്പും ബദൽ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ചയാകും കുടിവെള്ള വിതരണം നിർത്തിവെച്ചുള്ള അറ്റകുറ്റപ്പണികൾക്ക് പൊതുമാർഗ്ഗനിർദ്ദേശം രൂപപ്പെടുത്തുന്നതും യോഗത്തിൻ്റെ അജണ്ടയിലുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുന്നു റെയിൽപാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ അപാകതയുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുമെന്നും റോഷി അഗസ്റ്റിൻ ചൂണ്ടിക്കാട്ടി അഞ്ച് ദിവസമാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ വെള്ളമില്ലാതെ വലഞ്ഞത് പല പ്രദേശങ്ങളിലും ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല ടാങ്കറിൽ പണം കൊടുത്ത് വെള്ളം ടാങ്കിൽ നിറയ്ക്കേണ്ട അവസ്ഥയുണ്ടായി നഗരപ്രദേശത്തെ പ്രധാനപ്പെട്ട ഓഫീസുകൾ അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ ഇവയുടെ ഒക്കെ തന്നെ പ്രവർത്തനം താറുമാറായി ജോലിക്ക് പോകേണ്ടവരും കുട്ടികളെ സ്കൂളിൽ വിടേണ്ടവരും ഒക്കെ നട്ടം തിരിഞ്ഞ കാഴ്ചയാണ് കഴിഞ്ഞ അഞ്ച് ദിവസം കണ്ടത് ഇന്നലെ രാത്രിയോടെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി കോർപ്പറേഷൻ സ്വീകരിക്കണം എന്ന ആവശ്യമാണ് നഗരവാസികൾക്കുള്ളത് നഗരവാസികളിൽ പലരും ഗ്രാമപ്രദേശത്തുള്ള ബന്ധുക്കളുടെയും മറ്റും വീടുകളിലേക്ക് അത്യാവശ്യങ്ങൾക്കായി പോകുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസമായി തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായത് തലസ്ഥാന നഗരമായിട്ട് പോലും ഇത്തരമൊരു പ്രതിസന്ധി കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായത് വളരെ കാര്യമായി തന്നെ സർക്കാരും കോർപ്പറേഷനും വിലയിരുത്തുന്നുണ്ട് അതിനുവേണ്ട നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് കോർപ്പറേഷൻ മേയറും ജലവിഭവ വകുപ്പ് മന്ത്രിയുമൊക്കെ തന്നെ പറയുന്നത്